വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ സൂചിപ്പിച്ച നിയമപരമായ ഇതിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള സംശയങ്ങൾ എല്ലാവരും പ്രകടിപ്പിക്കുന്നുണ്ട് അതൊരു വഴിക്ക് അത് നടക്കുന്നു മറ്റൊന്ന് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമാണ് ശ്രീ രാധാകൃഷ്ണ മേനോനോട് ഇത് ജോർജ് അഞ്ചാമനെ പുകഴ്ത്താൻ വേണ്ടി എഴുതിയ ഒരു കവിതയാണ് ജനഗണമന എന്ന അഭിപ്രായമാണ് ഉറച്ച അഭിപ്രായമാണ് സംഘപരിവാറിനുള്ളത് അത് ആവർത്തിച്ച് അവർ പല വേദികളിലും വ്യക്തമാക്കിയിട്ടുണ്ട് ആ ഒരു ഗാനം ദേശീയ ഗാനമായതിലുള്ള അവരുടെ സങ്കടം ഈ കഴിഞ്ഞ ജനുവരിയിൽ പോലും ആർ എസ് എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഭയ്യാജി ജോഷി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർ തന്നെ ഇത് നടപ്പാവുന്നില്ല എന്ന പരാതിയുമായി രംഗത്തെത്തുന്നതാണ് കൗതുകകരമായി തോന്നുന്നത് ആ സാഹചര്യം കൂടി തീർച്ചയായും താങ്കൾ അവര് രംഗത്ത് വന്നതുകൊണ്ടോ കൊണ്ടോ അവരിത് ആവശ്യപ്പെട്ടതുകൊണ്ടോ അവരിതിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടോ അല്ലല്ലോ നമ്മൾ ഇവിടെ ഇത് ചർച്ച ചെയ്യുന്നത് അപ്പൊ അവര് അതിന് നേരെ ഘടകവിരുദ്ധമായി പെരുമാറുന്നില്ലേ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വെടിയുണ്ട് ഏറ്റു പിടഞ്ഞു വീണ് മരിച്ച ദിവസമാണ് ബലിദാന ദിവസമായി നമ്മളൊക്കെ കാണുന്നത് അവർ കാണുന്നത് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന നാഥുറാം വിനായക് ഗോഡ്സയെ തൂക്കിക്കൊന്ന ദിവസമാണ് ബലിദാന ദിവസമായി കാണുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്ന ആളുകൾക്ക് പ്രതിഭ നിർമ്മിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തില്ലേ അവർക്ക് അമ്പലം നിർമ്മിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തില്ലേ അപ്പോൾ അവർ അവർക്ക് തോന്നുമ്പോൾ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്നതുമായി ബന്ധപ്പെട്ടല്ല നമ്മൾ ഈ ചർച്ച ഇവിടെ നടത്തുന്നത് മാത്രമല്ല ഞാൻ ഒരിക്കലും ഇത് ആദരിക്കാത്ത ആളുകളെ അറസ്റ്റ് ചെയ്ത അകത്ത് കൊണ്ടിട്ട് ദേഹോദ്ര ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ ജനങ്ങളിൽ ദേശീയ ബോധം വളർത്തിയെടുക്കാൻ കിട്ടുന്ന അവസരമെല്ലാം നമ്മൾ ഉപയോഗിക്കണം ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ വേദികളിലൊക്കെ യോഗങ്ങൾ ആരംഭിക്കുന്നത് ബെങ്കിൻചന്ദ്ര വന്ദേ മാതരത്തിൽ ആരംഭിച്ച് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജനഗണമനയിൽ അവസാനിപ്പിച്ചുകൊണ്ടാണ് അപ്പോൾ വന്ദേ മാതരവും നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു ദേശഭക്തി ഗാനം തന്നെയാണ് അതിലൊന്നും യാതൊരു തർക്കവുമില്ല പക്ഷേ ഇവിടെ കോടതിയുടെ വിധികളോ അല്ലെങ്കിൽ കോടതിയുടെ പരാമർശം ഇപ്പം തന്നെ ഏകീകൃതമായ സിവിൽ കോടിനെ കുറിച്ച് പിന്നെ അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം വന്നപ്പോൾ അത് വിധിയാണെന്ന് ചിത്രീകരിച്ച എത്രയോ ചർച്ചകൾ ഞാൻ കേട്ടിരിക്കുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അത് വിധിയല്ല കോടതി ഒരു നിരീക്ഷണം കാര്യം സുപ്രീം കോടതിയിൽ ഈ കേസ് പിന്നെ വരാനിരിക്കെ അതിൻ്റെ ഒരു വിധി സുപ്രീം കോടതി പ്രഖ്യാപിക്കാനിരിക്കെ ഒരു നിരീക്ഷണം മാത്രം അലഹബാദ് ഹൈക്കോടതി നടത്തിയപ്പോൾ ആ നിരീക്ഷണം വിധിയായി ചിത്രീകരിച്ച എത്രയോ ചർച്ച നമ്മുടെ രാജ്യത്തേക്കാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് കോടതി വിധിയോ കോടതി പരാമർശമോ അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ നിയമവശമല്ല നമ്മുടെ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മളിൽ രാജ്യസ്നേഹം വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ബഹുമാനിക്കാനും ആദരിക്കാനും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആരും നിർബന്ധിച്ചിട്ടല്ല നമ്മൾ ദേശീയ ഗാനത്തോടൊപ്പം നിൽക്കുന്നത് അത് പാടാൻ പഠിക്കുന്നത് ഒരു തെറ്റുമില്ലാതെ കൃത്യമായി ആ സമയം കൃത്യമായി പാലിച്ച് പാടാൻ പഠിച്ച് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവതരിപ്പിക്കുന്നതൊന്നും നമ്മളെ ആരും ഭയപ്പെടുത്തിയിട്ടല്ല പക്ഷേ ഇത് അങ്ങനെ ആരും ഭയപ്പെടുത്താതെ തന്നെ ചെയ്തു ചെയ്തു പോരുന്ന ഒരു കാര്യത്തെ ഭയപ്പെടുത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ള ഒരു തരത്തിലേക്ക് വരുന്നു എന്നതാണ് ഈ പ്രതിഷേധക്കാരുടെ എല്ലാം പരാതി ഹർഷൻ ഭയപ്പെടുത്തിയിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനകത്തൊരു ഭയപ്പാടിൻ്റെ അംശം കൂടിയില്ലേ നമ്മുടെ രാവിലെ സ്കൂളിൽ അസംബ്ലി നടക്കുമ്പോൾ ആ അസംബ്ലിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ മൊത്തം ഈ രാഷ്ട്രഗാനം ചൊല്ലിയിരിക്കണമെന്ന് പ്രധാന അധ്യാപകൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരാ ചൊല്ലാത്തത് അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയപ്പെടുത്തലുണ്ട് കാരണം അത് ചൊല്ലിയില്ലെങ്കിൽ ഒരു ഭവിഷ്യത്ത് അവർക്കറിയാം അതുകൊണ്ട് എല്ലാവരും അത് ചൊല്ലുന്നു അത് നമ്മുടെ ജീവിതത്തിനൊരു ഡിസിപ്ലിൻ വേണ്ടേ അപ്പോൾ സ്വാഭാവികമായി അത് കുട്ടിക്കാലം കൊട്ട് കിട്ടുന്ന ഒരു പരിശീലനമാണ് കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ രാജ്യം വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് പോകും ഇത് ആർക്കും ഇല്ല ഇപ്പം നമ്മളെല്ലാവരും ദേശീയ ഗാനത്തെ ദേശീയ പതാകയെ എല്ലാം പൂർണ്ണമായി ആദരിക്കുന്നു അത് എവിടെ കേട്ടാലും അതിന് ആ ആദരവ് തീർച്ചയായും സമർപ്പിക്കാൻ നമ്മൾ തയ്യാറുമാണ് പ്രശ്നമതല്ല നിയമപരമായി ഈ കോടതി വിധിയിലടക്കം ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നത് അത് ദേശദ്രോഹമാവുന്നത് എങ്ങനെയാണ് അല്ലെ ഞാനൊരിക്കലും അത് ദേശദ്രോഹമാണെന്ന് പറഞ്ഞിട്ടില്ല ഞാനൊരിക്കലും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തിയേറ്ററുകൾ പോയി ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാത്തവരെയോ ഇറങ്ങിപ്പോകുന്നവരെയോ അറസ്റ്റ് ചെയ്യണമെന്നോ കൊണ്ടുപോയി അകത്തിടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഇപ്പോ ഈ ദേശീയ ഗാനം രണ്ട് രീതിയിൽ നമ്മൾ കാണണം ഒന്ന് തിയേറ്ററുകളിൽ ദേശീയ ഗാനം ഇടുമ്പോൾ നമ്മുടെ ദേശീയ പതാക കാണിച്ചിട്ടാണ് ഈ ദേശീയ ഗാനം ഇടുന്നത് അപ്പോൾ സ്ക്രീനിൽ ദേശീയ പതാക പാറി കളിക്കുമ്പോഴാണ് നമ്മൾ ആ ദേശീയ ഗാനം കേൾക്കുന്നത് അപ്പം ഒരേ സമയം ദേശീയ ഗാനത്തെ ആദരിക്കാനും പതാകയെ വന്ദിക്കാനും കിട്ടുന്ന ഒരു അവസരമാണ് നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു അവസരമാണത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് കോടതി വിധിയുടെ പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ അത് അംഗീകരിക്കാത്തവരോ അല്ലെങ്കിൽ അത് അനുസരിക്കാത്തവരോ രാജ്യദ്രോഹികളാണെന്നൊന്നും അതാണ് പക്ഷേ പതാകയെക്കുറിച്ചടക്കം അത് ആതിലക്കല്ല യഥാർത്ഥത്തിൽ നമ്മുടെ നിയമം വ്യാഖ്യാനിക്കുന്നത് എന്ന പ്രശ്നം കൂടിയുണ്ട് പക്ഷേ ദേശസ്നേഹം വരുമ്പോൾ അവരവർക്ക് പറ്റുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാനുള്ള ഒരു സാവകാശമുണ്ട് എന്നതുകൂടിയാണ് ഒരുപക്ഷേ നമ്മുടെ പ്രശ്നമെന്ന് തോന്നുന്നു നിയമപരമായി അത് ചില നൂലാമാലകളിൽ ഉൾപ്പെടുത്തി അതിനെ വ്യാഖ്യാനിച്ചു വരുമ്പോൾ കോടതിക്കും പലതരത്തിലും ഈ നിലയ്ക്കുള്ള വ്യാഖ്യാനങ്ങൾക്കുള്ള അവസരമുണ്ടാകുന്നുമുണ്ട് ഡോക്ടർ അഡ്വക്കേറ്റ് സി പി ഉദയമാനു എൻ എങ്ങനെയാണ് ഇതിനൊരു അന്തിമവിധി ഉണ്ടാകുമ്പോഴേക്ക് ഈ കാര്യത്തിലുള്ളൊരു വ്യക്തത ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതിൻ്റെ സ്ഥിതി വെച്ച് നോക്കിയാൽ ഇനിയിപ്പോൾ ഉടനെ തന്നെ ആ കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് എന്താണ് താങ്കൾക്ക് തോന്നുന്നത് കാരണം ഈ നിയമത്തിൻ്റെ വ്യാഖ്യാനം എന്നത് ശരിയായ ഗതിയിലാണോ പോകുന്നത് ശ്രീഹർഷൻ ഇതൊരു കുറച്ചുകൂടെ യുക്തിബോധത്തോടു കൂടി നമ്മൾ യുക്തിസഹമായിട്ട് ഈ വിഷയത്തെ സമീപിക്കേണ്ടതുണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇപ്രകാരം ഒരു വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് വരുന്നു ആ ഇടക്കാല ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതലപ്പെട്ട പോലീസ് ഇപ്രകാരം ഒരു നിർദ്ദേശം കൊടുക്കുകയും അറസ്റ്റ് ചെയ്യൊക്കെ ചെയ്യുന്നത് അതൊക്കെ കുറച്ചുകൂടെ ഒരു ഒരു പാകതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഒരു യാതൊരു യുക്തിയുമില്ലാത്ത ചില കാര്യങ്ങളിപ്പോൾ സിനിമ കാണുമ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മദ്യപാന രംഗങ്ങൾ വരുമ്പോൾ എഴുതി കാണിക്കുന്നു മദ്യപാനം ആരോഗ്യത്തിന് ഹാരികരം ഇത് കണ്ടിട്ട് അത് വളരെ ചെറിയ അക്ഷരത്തിലാണ് ഇത് കണ്ടിട്ട് ആരെങ്കിലും മദ്യപാനം നിർത്താൻ പോകുന്നുണ്ടോ കുറയ്ക്കാൻ പോകുന്നുണ്ടോ ഇതൊക്കെ ആരുടെയോ ഉദിച്ച ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ സെൻസർ സർട്ടിഫിക്കറ്റുമായി ഒക്കെ ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഒരു 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 നടപടിക്രമമാണ് ഇതൊന്നും ഒരു യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ യുക്തിക്ക് തിരക്കാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഉടനെ നിയമവുമായിട്ട് ബന്ധപ്പെടുന്ന നിയമവുമായിട്ട് ബന്ധപ്പെടുത്തുന്നപ്പോൾ മറ്റേ ദേശീയതയായിട്ട് ബന്ധപ്പെടുന്ന അങ്ങനെ നമ്മൾ തർക്കത്തിലേക്ക് പോകുക ഇതിനൊരു നിയമമുണ്ട് ആ നിയമം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വായിച്ച് കേൾപ്പിച്ചവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നിയമമാണ് ആ നിയമത്തിൽ ഒരു സ്ഥലത്തും എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറയുന്നില്ല ഇന്ന രീതിയിൽ വേണമെന്ന് പറയ പറയുന്നില്ല അങ്ങനെ ഇരിക്കെ അതിലേക്ക് വേണ്ടി ഒരു ചർച്ച കൊണ്ടുവ കൊണ്ടുവന്ന് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കപ്പെടുകയാണ് ഇപ്പോൾ ഈ നടപ്പാക്കുന്ന രീതി കൊണ്ട് ഉത്ഭവിക്കപ്പെട്ടത് നാം ഞാനിതിൽ നോക്കിക്കാണുന്നത് സുപ്രീം കോടതിയിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ യഹോബ സാക്ഷികളുടെ ബിജോയ് കേസിലെ വിധിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് രണ്ടായിരത്തി നാലിൽ ജസ്റ്റിസ് കെയറിൻ്റെ മൂന്നംഗ വിധി നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ രണ്ടംഗ ബെഞ്ചിന് ഒരു കാരണവശാലും അത് മാറ്റാൻ അധിക അവകാ അധികാരമില്ല അവകാശമില്ല ഇതിൽ ഗുരുതരമായിട്ടുള്ള ഭരണഘടനാ പ്രശ്നങ്ങൾ ഈ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ ജനങ്ങളുടെ ഉത്തര ഉത്തരവാദിത്തങ്ങൾ എന്നുള്ള ആ ഒരു തത്വം എടുത്ത് അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പോലും ഇതിൽ അത് അതിൽ അന്തർലീലമായിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ആറിലെ രണ്ടായിരത്തി നാലിലെ വിധിയുടെ അന്തസത്ത ഉൾക്കൊണ്ട് ഈ വിധി ഒരു പക്ഷേ പുനഃപരിശോധിക്കപ്പെടും ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി നാലിലെ വിധി തന്നെ രണ്ടായിരത്തി ആറിലൊരു റിവ്യൂവിന് വിധേയമായി ആ റിവ്യൂല് അന്ന് ഉണ്ടായിരുന്ന ജഡ്ജി അത് തീർച്ചയായിട്ടും പറഞ്ഞത് ഇത് ലെഫ്റ്റ് ഓപ്പൺ അത് വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്നതാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് ഒരു അന്തിമമായിട്ട് ആ റിവ്യൂ പൂർണ്ണമായിട്ടും ഒരു തീരുമാനിക്കപ്പെട്ടിട്ടില്ല അത് വീണ്ടും ചർച്ചയ്ക്ക് വിധേയം അല്ലെങ്കിൽ പരിശോധനകൾക്ക് വിധേയമാകണമെന്ന നിലയ്ക്ക് മാറ്റിവെക്കപ്പെടുകയാണ് ഇത് ഇപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെയാണോ ഇത് പാസ്സാക്കിയത് അല്ലെങ്കിൽ ഇപ്രകാരം എടുക്കാനിടയായത് എന്നുള്ളതും എൻ്റെ കയ്യിലുള്ള റെക്കോർഡുകളുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാക്കിയെടുത്തോളം ഇത് വേണ്ടത്ര അവഗാഹമോ വേണ്ടത്ര പഠനമോ